നമസ്കാരം രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഞെട്ടിപ്പിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് എന്ന പേരിൽ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിൻ്റെ ആധികാരികത എത്രത്തോളമാണെന്ന് ഇപ്പോൾ പറയാനാവില്ല പക്ഷേ ആ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം നിറവേറ്റാനായി പാകിസ്ഥാനിലെ ഐ എസ് ഐ എന്ന ചാരസംഘടന ഐ എസ് ഐ എസ് എന്ന ഭീകരസംഘടന അൽ ക്വൈദ ഇന്ത്യൻ മുജാഹിദ്ദീൻ ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘടനകളെ ഉപയോഗിച്ച് ഭാരതത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളാണ് ഇനി പറയുന്നത് ഒന്ന് മുസ്ലിം മതവികാരം ഇളക്കി വിടുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഭാരതത്തിലെങ്ങും സൃഷ്ടിക്കുക ഉദാഹരണം ഹിജാബ് സമരം എന്ത് വില കൊടുത്തും ഭാരതമാകെ മുസ്ലിം മതവികാരങ്ങളെ ഉണർത്തിക്കൊണ്ട് വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചെടുക്കുക ഹൈന്ദവ ഉത്സവങ്ങൾ ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് സംഘപരിവാറിനെ പ്രത്യാക്രമണത്തിന് പ്രേരിപ്പിക്കുക ഉദാഹരണം ശോഭയാത്രകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നാല് ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന പ്രതീതി ജനിപ്പിച്ച് അത് അന്തർദേശീയ തലങ്ങളിൽ ചർച്ചയാക്കുക ഭാരതത്തിലെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇസ്ലാമിക സംരക്ഷകർ എന്ന ലേബലിൽ ഏകോപിപ്പിച്ചുകൊണ്ട് അതിൻ്റെ തണലിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പണിതുയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി അധികാരം പിടിക്കുക ഭാരതത്തിൽ മുസ്ലിങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല എന്ന വ്യാജബോധം സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ ഒരു അന്തിമ ജിഹാദിനായി ഒരുങ്ങുക സാധിക്കുമെങ്കിൽ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ബി ജെ പി നേതാക്കൾക്ക് നേരെ വധശ്രമങ്ങൾ നടത്തിക്കൊണ്ട് സംഘപരിവാർ സംഘടനകളെ അക്രമത്തിന് പ്രേരിപ്പിച്ച് വൻ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി ആ മറവിൽ ജിഹാദ് നടത്തി പൊളിറ്റിക്കൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചെടുക്കുക ഭാരതത്തിലെ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യ വിരുദ്ധ വാർത്തകൾ പരമാവധി പ്രചരിപ്പിച്ച് അന്തർദേശീയ തലത്തിൽ ഭാരതത്തെ അപമാനിച്ച് ഒറ്റപ്പെടുത്തുക കശ്മീരിൽ ഉണ്ടാക്കുക സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെയും പ്രവർത്തകരെയും ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ട് ഹൈന്ദവ സംഘടനകളെ പ്രതിരോധത്തിനും അതുപോലെ തന്നെ പ്രത്യാക്രമണത്തിനും പ്രേരിപ്പിക്കുക അങ്ങനെ നിരന്തരം സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും ഹൈന്ദവ സംഘടനകളെയും ആക്രമിച്ച് അവരെ വർഗീയ യുദ്ധക്കളത്തിലേക്ക് വലിച്ചിഴച്ച് രാജ്യത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തി വൻ വർഗീയ കലാപങ്ങൾ ഇവിടെ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത് ഒടുവിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും തലയിൽ കെട്ടിവയ്ക്കുക തുടർന്ന് ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ബി ജെ പി വർഗീയത ഇളക്കി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം ഉയർത്തി സംയുക്തമായി ബി ജെ പി എതിർത്തുകൊണ്ട് പറ്റുമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുക അങ്ങനെ ഈ രാജ്യത്തെ തങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിക് അജണ്ട നടപ്പിലാക്കാൻ തക്ക പരുവത്തിലേക്ക് മാറ്റിയെടുക്കുക ഇതൊക്കെയാണ് ആ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഹിജാബ് സമരം കർണാടകയിൽ നാം കണ്ടതാണ് ഹിന്ദു ഉത്സവങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ശോഭയാത്രകൾക്ക് നേരെ അക്രമങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ സംഘപരിവാർ സംഘടനാ നേതാക്കളെ മുസ്ലിം തീവ്രവാദികൾ അരിഞ്ഞു വീഴ്ത്തുന്നു ഇത്തരം സൂചനകൾ നമുക്ക് മുന്നിൽ വസ്തുതകളായുണ്ട് രാജ്യം ഒരു ലോകോത്തര സൈനിക സാമ്പത്തിക ശക്തിയായി ഉയരുമ്പോൾ സമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉള്ളിലുള്ള സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഇത്തരം പ്രവണതകൾ ഒരിക്കലും അനുവദിക്കാനാവില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ രാജ്യവിരുദ്ധരെ അമർച്ച ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ജഹാംഗീർ പുരിയിലുണ്ടായ സംഭവം ആ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നു ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലുണ്ടായ സംഭവം ഇവരുമായി ഈ സംഭവങ്ങളുമായി എല്ലാം ബന്ധപ്പെട്ട് ചില ഇസ്ലാമിക തീവ്രവാദികൾ ഒറ്റയ്ക്കോ കൂട്ടായോ ചില ശ്രമങ്ങൾ നടത്തുന്നതായി സ സർക്കാരുകളുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഒക്കെ അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ട് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ അന്വേഷണങ്ങൾ ഉത്തർപ്രദേശിലെ സംഭവം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കുന്നു ഡൽഹിയിൽ ജഹാംഗീർപുരിയിലെ സംഭവം അതേ ഡൽഹി പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഹരിയാ ഹരിദ്വാറിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹൈന്ദവ അനു നേരെ ഹനുമാൻ ജയന്തി ദിനത്തിൽ നടന്ന ഘോഷയാത്രയ്ക്ക് നേരെ ഇത്തരത്തിൽ കല്ലേറുണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം പുറകിൽ ഒന്നോ രണ്ടോ തീവ്രവാദികളടങ്ങുന്ന സംഘമാണ് എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ കുറിപ്പിൽ പറയുന്നത് പോലുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ അത് ഒരു പക്ഷേ ഇന്ത്യ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ വരച്ച വരയിൽ നിർത്തി മറ്റ് അമേരിക്ക അടക്കമുള്ള സമ്മർദ്ദ രാഷ്ട്രീയ ശക്തികളെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിപ്പ് തുടരുമ്പോൾ രാജ്യത്തെ തളർത്താനുള്ള ശ്രമങ്ങളാണിത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും എന്തായാലും ഈ കുറിപ്പിൽ പറയുന്നത് പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ ഒരു തീവ്രവാദികൾ ഇനിയും കൂടുതൽ വിയർക്കേണ്ടി വരും കാരണം ഇത് പഴയ ഭാരതമല്ല പക്ഷേ എന്നിരുന്നാലും സമൂഹത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ ജാഗ്രതയോടെ പൊതുസമൂഹവും അതാത് സർക്കാരുകളും കാണണം ഉത്തർപ്രദേശിൽ ഗോരഖ്പൂർ സംഭവത്തിന് നേരെയുണ്ടായ അക്രമം അത് ഒരു മാനസിക രോഗിയുടെ അക്രമമായി ആദ്യം വരുത്തി തീർക്കാൻ ശ്രമമുണ്ടായി എങ്കിൽ പോലും പോലീസ് അതിനെ ആ രീതിയിൽ കാണുന്ന കണ്ടിട്ടില്ല തീവ്രവാദം ആക്രമണമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി സൂക്ഷ്മമായ അന്വേഷണം നടത്തിയപ്പോഴാണ് പ്രതിക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളടക്കമുള്ളതായി മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ജാഗ്രതയോടെയുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ അയാൾ തീർച്ചയായും തീവ്രവാദികളുടെ ഇത്തരം ശ്രമങ്ങൾ മതവിദ്വേഷമില്ലാത്ത വിവിധ മതങ്ങൾ വിവിധ ജാതികൾ എല്ലാം ഒത്തൊരുമയോടെ ഇന്ത്യ എന്ന ഒരു വികാരത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിൻ്റെത് ആ സമൂഹം ആ വൈവിധ്യത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ എല്ലാം നിറവോടും കൂടി നിൽക്കണമെങ്കിൽ തീർച്ചയായും സമൂഹം ജാഗരൂകരാകണം വെബ് ഡെസ്ക് തത്തുമയ്യൂസ്